പ്രവർത്തനം 8:8 വീഡിയോ ഉൾപ്പെടുത്താം ചിത്ര ഫയൽ ഉൾപ്പെടുത്തുന്നത് പോലെ തന്നെയാണ് വീഡിയോ ഫയലുകളും കൈകാര്യം ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ ചിത്രങ്ങൾക്ക് ഇമേജസ് എന്ന ഒരു ഫോൾഡർ ഉണ്ടാക്കി അതുപോലെ വീഡിയോകൾക്കും വീഡിയോസ് എന്നൊരു ഫോൾഡർ ഉണ്ടാക്കി അതിനകത്ത് വീഡിയോ കൊണ്ടുവരികയാണ് വേണ്ടത് ഇവിടെ ഈ വീഡിയോ വെബ് പേജിൽ ഉൾപ്പെടുത്താൻ വീഡിയോ അതുപോലെ സ്ലാഷ് വീഡിയോ എന്ന നിർദ്ദേശമാണ് ഉപയോഗിക്കുക നമുക്ക് ഈ ഐറ്റംസ് എഴുതിയതിന് താഴെയായി ഒരു വീഡിയോ ഉൾപ്പെടുത്താം അതിനുവേണ്ടി ഇവിടെ വട്ടപ്പാട്ട് ഇവിടെ ടേബിൾ അവസാനിക്കുന്ന ഈ സ്ഥലത്ത് മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റർ അമർത്തുന്നു ടാബ് അമർത്തിയിട്ട് നമുക്കറിയാം വീഡിയോ ഉൾപ്പെടുത്തുന്നതിനുള്ള ടാഗ് വീഡിയോ അതുപോലെ സ്ലാഷ് വീഡിയോ ഇതാണ് അതിനുള്ള ടാഗ് ഇനി ഈ വീഡിയോയിലെ കൺട്രോളുകൾ കാണണമെങ്കിൽ നോക്കൂ ഇതിൻ്റെ വിഡ്ത്ത് അതുപോലെ കൺട്രോൾസ് എന്ന് നൽകിയിട്ടുണ്ട് ഞാനിവിടെ ഈ വീഡിയോക്ക് വീഡിയോ എന്ന ഈ ടാഗിൽ ഇതിൻ്റെ ഒരു ആട്രിബ്യൂട്ട് നൽകുകയാണ് കൺട്രോൾസ് വീഡിയോ എന്ന് എഴുതിയതിന് ശേഷം സ്പേസ് അമർത്തി കൺട്രോൾസ് കൺട്രോൾസ് എന്ന ഈ ടാഗ് നൽകുന്നു ഇത് സേവ് ചെയ്ത് ഈ പേജൊന്ന് റീലോഡ് ചെയ്ത് നോക്കൂ നമുക്കിവിടെ ഒരു വീഡിയോയുടെ സെറ്റപ്പ് വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇനി ഏത് വീഡിയോ ആണ് ഉൾപ്പെടുത്തേണ്ടത് അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും എത്രയാണ് എന്നിവയാണ് നമുക്ക് ഇവിടെ നൽകാനുള്ളത് വീഡിയോയുടെ സോഴ്സ് സോഴ്സ് ഈസ് ഈക്വൽ ടു SRC വീഡിയോ സ്ലാഷ് ഒപ്പന ഡോട്ട് MP4 അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫയൽ നമുക്ക് ഉൾപ്പെടുത്താം ഇവിടെ വീഡിയോ എന്ന ഒരു ഫോൾഡർ നമുക്ക് നമ്മുടെ നമ്മളുണ്ടാക്കിയ ഈ ഫോൾഡറിനകത്ത് ഉണ്ടാക്കാനുണ്ട് സ്റ്റുഡൻസ് വർക്ക് 9 എന്നതിൽ വെബ് പേജ് എന്നൊരു ഫോൾഡർ നമ്മൾ ഉണ്ടാക്കിയിരുന്നു അതിനകത്ത് ഇമേജസ് എന്നൊരു ഫോൾഡർ ഉണ്ടാക്കി അതിനകത്താണ് നമ്മൾ ഈ ചിത്രം വെച്ചത് അതുപോലെ തന്നെ വീഡിയോ എന്ന ഒരു ഫോൾഡർ നമുക്കിവിടെ ഉണ്ടാക്കാം ഇതിനകത്താണ് നമുക്ക് വീഡിയോ ഉൾപ്പെടുത്തേണ്ടത് നമുക്കറിയാം ഹോം ഫോൾഡറിലെ സ്കൂൾ റിസോഴ്സസ് എന്ന ഫോൾഡറിൽ സ്റ്റാൻഡേർഡ് 9 വെബ് പേജ് റിസോഴ്സസ് എന്നതിനകത്ത് വീഡിയോസ് എന്ന് നൽകിയിട്ടുണ്ട് ഇവിടെ രണ്ട് വീഡിയോ തന്നിട്ടുണ്ട് ഇവിടെ ഒന്നാമത്തെ വീഡിയോ ഡോട്ട് MP4 എന്ന ഈ ഫയൽ ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു നമുക്ക് ഹോമിലുള്ള സ്റ്റുഡൻസ് വർക്ക് 9 വെബ് പേജിൽ വീഡിയോ എന്ന ഈ ഫോൾഡറിനകത്ത് നമുക്കിത് പേസ്റ്റ് ചെയ്യാം അപ്പോൾ വെബ് പേജ് എന്ന ഫോൾഡറിലെ വീഡിയോ എന്ന ഫോൾഡറിനകത്തുള്ള വീഡിയോ ഡോട്ട് MP4 എന്ന ഫയലാണ് നമുക്ക് പ്രവർത്തിപ്പിക്കാനുള്ളത് അത്തരത്തിലുള്ള ഒരു സോഴ്സാണ് നമുക്കിവിടെ കൊടുക്കാനുള്ളത് അപ്പോൾ അതിനുള്ള കോഡ് സോഴ്സ് എന്നാണ് സോഴ്സ് SRC ഈക്വൽ ടു ഡബിൾ കോഡ്സിലാണ് നൽകേണ്ടത് വീഡിയോ എന്ന ഫോൾഡറിനകത്ത് സ്ലാഷ് നമ്മുടെ വീഡിയോയുടെ പേര് ഒപ്പന എന്നല്ല വീഡിയോ എന്ന് തന്നെയാണ് വീഡിയോ ഡോട്ട് MP4 എന്നാണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം വീഡിയോ എന്ന ഫോൾഡറിനകത്ത് വീഡിയോ ഡോട്ട് MP4 എന്ന ഫയലാണ് നമുക്ക് പ്രവർത്തിപ്പിക്കാനുള്ളത് ഇത്രയും നൽകിയതിന് ശേഷം ഈ ബ്രാക്കറ്റ് നമുക്കിവിടെ ക്ലോസ് ചെയ്യാം ഇനി ഇത് സേവ് ചെയ്യുന്നു താഴെ ഇപ്പോൾ ഇവിടെ ഒരു വീഡിയോ ഇല്ല നമുക്കിവിടെ ഒന്ന് റീലോഡ് ചെയ്ത് നോക്കാം റീലോഡ് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് നമുക്ക് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം ഇതിലുള്ള ഈ സ്റ്റോപ്പ് ബട്ടൺ അമർത്തിയത് സ്റ്റോപ്പാവും വീണ്ടും നമുക്ക് പ്ലേ ചെയ്യാം അതുപോലെ ഇതിനൊരു വോളിയം കൺട്രോൾ ഇതിൻ്റെ സൗണ്ട് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൺട്രോളും ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഇതിൽ ഇതിൻ്റെ വലുപ്പം ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റും നമുക്കിതിൽ മാറ്റം വരുത്താൻ കഴിയും എങ്ങനെയാണ് അത് മാറ്റം വരുത്തുന്നതെന്ന് നമുക്ക് നോക്കാം ഇവിടെ വിഡ്ത്ത് ഈക്വൽ ടു 400 അതുപോലെ ഹൈറ്റ് ഈക്വൽ ടു 250 എന്നാണ് നൽകിയിട്ടുള്ളത് അത്തരത്തിലുള്ളൊരു മാറ്റം ഈ കോഡിൽ നമുക്ക് വരുത്താം കൺട്രോൾസിന് മുമ്പായിട്ട് വിഡ്ത്ത് ഈക്വൽ ടു 400
അതുപോലെ ഹൈറ്റ് ഈക്വൽ ടു ഡബിൾ കോട്ട്സിനകത്ത് 250 അപ്പോൾ വിഡ്ത്തും ഹൈറ്റും നമ്മൾ ഒരു പ്രത്യേക അളവ് നൽകി കൺട്രോൾസ് അതുപോലെ തന്നെ അവിടെ നിലനിർത്തി സേവ് ചെയ്യുന്നു ഈ പേജിനകത്ത് ഇപ്പോൾ ഇതിൻ്റെ വലുപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക റീലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വലുപ്പം കുറഞ്ഞു വന്നതായിട്ട് നമുക്ക് കാണാം ഇവിടെ നമുക്ക് സോഴ്സ് എസ് ആർ സി വീഡിയോ അതിനുശേഷം ടൈപ്പ് വീഡിയോ സ്ലാഷ് എം പി ഫോർ എന്നുകൂടി നമുക്ക് ഇതിൽ നൽകാം ഡിഫാൾട്ടായത് എം പി ഫോർ ആയതുകൊണ്ടാണ് അത് വർക്ക് ചെയ്തത് ഇവിടെ ടൈപ്പ് ഈസ് ഈക്വൽ ടു വീഡിയോ സ്ലാഷ് എം പി ഫോർ എന്നുകൂടി അതിൻ്റെ ടൈപ്പ് കൂടി നമുക്ക് ഇവിടെ നൽകേണ്ടതുണ്ട് അതും ഡബിൾ കോട്ട്സിലാണ് നൽകേണ്ടത് സേവ് ചെയ്ത് റീലോഡ് ചെയ്യാം അപ്പോൾ നേരത്തെ വന്നതുപോലെ തന്നെ വരുന്നു ഇവിടെ നമുക്ക് ടൈപ്പ് വ്യത്യസ്തമായും വരാം ചിലപ്പോൾ ഒ ജി ജി ഫയലുകൾ വരാം അല്ലെങ്കിൽ വെബം പോലത്തെ വീഡിയോകളും നമുക്ക് ഇത്തരത്തിൽ ടൈപ്പ് മാറ്റി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം